ഹലോ അസ്സാമലൈക്കും എവിടെ മക്കളെ എന്തൊക്കെ വർത്താനം സുഖല്ലേ സുഖമല്ലേക്കൊക്കെ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഇങ്ങള് പറഞ്ഞ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെ മിക്സിൻ്റെ വീഡിയോ എപ്പോഴും എല്ലാവരും ഇടവേണ്ടി എന്ന് പറയും പക്ഷേ ഇച്ചിതുവരെ അത് ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല പുതിയ മിക്സിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മളെ കറൂത്തൊന്ന് തീമക്കട്ടോ കറുവത്ത നൂർക്കി കയ്യാണ് തീമക്കാണ് നമുക്ക് കറിക്കുള്ളതാണ് അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് കഴുമ്പോഴത്തിന് നമുക്ക് എന്താണ് കറിയും കൂട്ടാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളൊക്കെ അവിടെ കറുവത്തൊക്കെ എന്താ പറയുക കറിയൊക്കെ വെക്കലുണ്ടോ സാധാരണ അത് ക്യാബേജ് പോലെ തോരം വെക്കും അല്ലെങ്കിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് തൂമിച്ച് അങ്ങനെ വെക്കും അങ്ങനെയൊക്കെയാണല്ലേ വെക്കൽ അപ്പോൾ നിങ്ങളൊക്കെ സാധാരണ എങ്ങനെയാണ് വെക്കൽ എന്നൊന്ന് പറയുക കൊണ്ടിട്ടോ അപ്പോൾ നമ്മൾ കറിയും വെക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്നും ഇതറിയില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ ലോ മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ രണ്ട് പച്ചമുളക് ാണ് നമ്മളിത് തീവക്കണത് കേട്ടോ ഇനി നമുക്ക് ഇതേക്ക് തേങ്ങന്റെ അരപ്പും പാര നമ്മൾ ഈ കുമ്പളങ്ങ വള്ളരിക്കൊക്കെ ചാറ് വെക്കുമല്ലോ പുളിയൊന്നും പാരാതെ തക്കാളിയും പരിപ്പൊന്നും ഇടാത്ത രീതിയിൽ നമ്മൾ വെക്കൂലെ ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഈയൊരു കറുവത്തൊന്നും കറി ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് ഇവിടെ കിടന്ന് വേഗട്ടെട്ടോ അപ്പൊ ഇതാണ് നമ്മളെ മിക്സി ഇട്ടോ നമ്മളെ മിക്സിന്റെ പേര് ബട്ടർഫ്ലൈൻ്റെ മിക്സിയാണ് നമ്മൾ വാങ്ങിക്കുന്നത് നല്ലൊരു ഡാർക്ക് നീല കളറാണ് കേട്ടോ ഡാർക്ക് ബ്ലൂ കളറാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ കറുപ്പ് കളറൊക്കെ കഴിച്ചിട്ടുള്ള മിക്സിനെ വാങ്ങണം വിചാരിച്ചിട്ടുണ്ട് വേറൊന്നുമല്ല ഇതാവുമ്പോൾ നമുക്കൊരു വൃത്തിയാണ് വെള്ളമൊക്കെ ആകുമ്പോൾ കുറെ കഴിഞ്ഞാൽ ആകെ ഒരു വൃത്തിയോടെ അതിന്കാണ്ടൊക്കെ കിടക്കുമല്ലോ അല്ലേ ഇതന്നെ ഇപ്പോൾ തുടക്കാനും നല്ലോണം ഒന്ന് കേക്ക് വൃത്തിയാക്കാനൊക്കെ അയക്കണു കേട്ടോ ഇതല്ല ഇതിന് ജാറൂത ഒക്കെ ഒന്ന് ബ്രഷക്ക ഇട്ടൊന്ന് കേക്ക് വൃത്തിയാക്കാനായിക്കണു ഞാനിപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുക്കൊണ്ട് പിന്നെ വൃത്തിയാക്കാനും നിന്നിട്ടില്ല ഇനി ഇപ്പോൾ അതിനൊക്കെ നിന്നാൽ നമുക്ക് ഉച്ചക്കിലെ ചോറ് കൂട്ടാനൊക്കെ നേരം വൈകും കേട്ടോ ഞാൻ ഇന്ന് വീഡിയോ എടുത്തിട്ട് ഇന്ന് തന്നെയാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നതും അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ജാർ നമ്മൾ ഫസ്റ്റ് വെച്ചത് രണ്ടാമത്തേതാ വെള്ളം അടപ്പില്ലത് പിന്നെ മൂന്നാമത് ഇങ്ങനൊരു നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കാനൊരു ജാറുണ്ടാവുമല്ലോ അതുകൊണ്ട് പിന്നെ നാലാമത് ഒരു ജാറും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ സാധാരണ നമുക്ക് മിക്സിക്ക് മൂന്ന് ജാർ വരുകയാണ് അല്ലേ വരല് അപ്പോൾ ഇതിന് ഒരു നാലാമതൊരു ജാറും കൂടി ഉണ്ട് ജ്യൂസ് ജാറാണത് പിന്നെ പുട്ടും കുറ്റിൻ്റെ അതുപോലെ അതുപോലെ ഒരു സാധനവും കൂടി ഉണ്ട് കേട്ടോ ഇതിന് നമുക്ക് ജ്യൂസ് അടിച്ചുമ്പോൾ അരിച്ചുങ്ങാണ്ട് അടിച്ചാനൊക്കെ വേണ്ടിയിട്ടാണ് മുന്തിരൊക്കെ ജ്യൂസ് അടച്ചുമ്പോൾ അതിന് കുരുമൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ അരഞ്ഞ് നമ്മൾ ജ്യൂസിക്കൊക്കെ പൊടില്ല അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അതില്ലത് അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ വലിയ ജാർ ഇതാണ് കേട്ടോ ഇതിലാണ് നമ്മൾ പച്ചേരിയും കാര്യങ്ങളൊക്കെ ആട്ടിയെടുക്കല് നമ്മൾ ദോശയൊക്കെ അരച്ചെടുക്കുക അങ്ങനത്തെ ഒക്കെ ഇതിലാണ് കേട്ടോ പിന്നെ അതിൻ്റെ മേലെ ഈ അടപ്പ് ഇങ്ങനെ തുറക്കുക നമ്മൾ ഇപ്പം എന്താ അരക്കുന്ന സമയത്ത് വെള്ളമൊക്കെ കുറവാണെങ്കിൽ നമ്മൾ ആയിക്കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ രണ്ട് ബ്ലേഡാണ് ഇതിൽ വരുന്നത് ഇത് അത്യാവശ്യം ഒരു പാകത്തെ ഒരു വലിപ്പം ഉണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ബട്ടർഫ്ലൈ ഇത് ഫസ്റ്റ് വാങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ റിവ്യൂ ഇടാനൊന്നും തോന്നിയിട്ടുണ്ടായില്ല ഞാനത് ഒരു പത്ത് നാലായിരത്തി ഇരുന്നൂറോ അങ്ങനെ കഴിക്കുന്നുണ്ട് ഇതിന് മൂവായിരത്തി എണ്ണൂറോ എന്തോ അങ്ങനെ എന്തോ ആണ് കൃത്യമായിട്ട് ചോർമ്മ അല്ല അപ്പോൾ നമ്മൾ ആ നോമ്പിൻ്റെ സമയത്ത് നമ്മളാ മിക്സിയാണ് കേടുവരും ചെയ്തു നോമ്പായപ്പോൾ നമുക്ക് എങ്ങനെയായാലും മിക്സി ഇല്ലാതെ നമുക്ക് പറ്റൂലല്ലോ ആ സമയത്ത് അർജൻറ്റിൽ പോയി വാങ്ങിയതാണ് കേട്ടോ പിന്നെ അതിൻ്റെ ബാക്ക് ബാഗ് ഞാൻ കാണിച്ചിരുന്നത് നല്ല ക്ലിയറാണ് നല്ല വൃത്തിയാണ് നമ്മൾ എന്താ പറയുക കേക്ക് വെച്ചാലും ഒക്കെ പിന്നെ അതിനും തന്നെ ഇങ്ങനെ അടപ്പിന് നമുക്ക്

അപ്പോൾ നമ്മൾ പഴയ മിക്സി ആണ് ഒരു എട്ട് പത്ത് കൊല്ലമായിക്കോട്ടോ അതിന് പഴക്കം എന്ന് പറയുന്നത് പ്രീതിൻ്റെ മിക്സി ആയിരുന്നു നല്ല മിക്സി മിക്സിയാണ് നല്ല മൂർച്ചയും ഒക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ മോട്ടർ കത്തുകയാണ് ചെയ്തത് പിന്നെ ഇത് നന്നാക്കി എടുക്കണമെങ്കിൽ നല്ല ഒരു സംഖ്യ ആവും പിന്നെ നമ്മൾ നന്നാക്കി കൊടുത്താൽ തന്നെ എത്രത്തോളം നിൽക്കും അതൊന്നും ഞങ്ങൾക്കറിയില്ലല്ലോ ചിലപ്പോൾ അത് നന്നാക്കിയ പൈസയാണ് പോയിക്കിട്ടും പിന്നേയും ഞങ്ങൾ പുതിയ വാങ്ങേണ്ടി വരും അപ്പോൾ പിന്നെ അങ്ങനെ മാറ്റിയും കാണ്ട് ഇങ്ങനെ വാങ്ങുകയാണ് നമ്മൾ ചെയ്തത് കേട്ടോ പിന്നെ ഇത് തന്നെ ഫസ്റ്റ് നമ്മൾക്ക് കൊടുത്തപ്പോൾ റിവ്യൂ ഇടാൻ തോന്നിയില്ല എന്ന് പറയാൻ കാരണം ഇത് എടുത്തിട്ട് വാങ്ങിയിട്ട് ഭയങ്കര റിസ്ക് അല്ലേ വാങ്ങേണ്ടിയില്ല എന്നൊക്കെ ോന്നിപ്പോയി അരക്കാൻ വേണ്ടി നമ്മൾ തേങ്ങ ഒക്കെ അരക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ ദോശയൊക്കെ കരിയൊക്കെ ആട്ടാൻ വേണ്ടിയാണ്ട് ഒന്നും കിട്ടും സ്വിച്ച് ഓൺ ആക്കുമ്പോഴത്തേന് മിക്സീൻ ഓഫാവും കേട്ടോ എന്നിട്ട് ഭയങ്കര റബേ ഞാൻ മറ്റേത് നമ്മളാണ് കൊടുക്കുകയും ചെയ്തു പിന്നെ കൊടുക്കുകയല്ല അത് കേടന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നല്ല ഒന്നിത് വാങ്ങിയത് എന്നിട്ടിപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇത് തന്നെയാണോ പൈസയാണെങ്കിൽ നല്ലൊരു സംഖ്യ ആവും ചെയ്തു അങ്ങനെ ഭയങ്കര സങ്കടമായി തോന്നിയിരുന്നു പിന്നെ അതിനെ കമ്പനിക്കാരെ വിളിച്ച് ഓല് വന്ന് നന്നാക്കി തന്നു അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു ബ്രേക്കർ ഉണ്ടല്ലോ അത് താങ്ക് ചെയ്യാൽ നമ്മൾ കൈ അമർത്തി കൊടുത്ത ഓണാകും വീണ്ടും നമ്മൾ താകും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഓരോ വന്നപ്പോൾ ചെറിയൊരു വയർ എന്തോ ലൂസോ അങ്ങനെ എന്തോ ഒരു സംഭവം ആയിരുന്നു ഓല അതൊന്ന് റെഡിയാക്കി ആക്കി പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ മിക്സിക്ക് ഒരു പ്രശ്നമല്ല അപ്പോൾ ഇപ്പോൾ വെച്ച് നല്ല ഇഷ്ടമാണ് ഇത് കാരണം ജ്യൂസ് ജ്യൂസടിച്ചാലും ദാരി അരക്കാനായാലും തേങ്ങ അരക്കാനായാലും ഒക്കെ നല്ല മൂർച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ എപ്പോഴും മിക്സി വാങ്ങുമ്പോൾ വിചാരിച്ചിരുന്നതൊരു സുജാതൻ്റെ മിക്സി വാങ്ങണം എന്താണെനിച്ചു ഭയങ്കര ഇഷ്ടമാണ് കാരണം അതിൻ്റെ ഒച്ച കുറവേക്കാരെ നല്ല മൂർച്ച ഒക്കെ ഉണ്ടാവല്ലോ പക്ഷെ നമ്മൾ വാങ്ങിയ സ്ഥലത്ത് അതില്ലാത്തതുകൊണ്ട് അത് വാങ്ങാൻ പറ്റിയതുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ജ്യൂസ് ജാർ ഇട്ടുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ പുട്ടും കുറ്റിൻ്റെ പോലത്തെ ആ ഒരു സംഭവം ഇറക്കി വെക്കുക ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നമുക്കതല്ലെങ്കിലും അടിച്ചെട്ടോ അതില്ലെങ്കിലും നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കുക കുഴപ്പമൊന്നുമില്ല ഇത് വെക്കുകയാണെങ്കിൽ നമുക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇടുകയാണെങ്കിൽ ജ്യൂസിൽ കലരൂല കുരുവും കാര്യങ്ങളും ചണ്ടിയും ഒന്നും നമുക്ക് വേറെ ഒരു അരിപ്പം വെച്ചിട്ട് അരിച്ചെണ്ടി അരില്ല കേട്ടോ നേരെ നമുക്ക് ഗ്ലാസ് അങ്ങനെ പാർന്നിട്ട് കൊടുക്കുക വിരുന്നാരൊക്കെ വരുന്ന സമയത്തൊക്കെ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഇതിൻ്റെ സ്വിച്ച് ഇടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന വൺ ടു ത്രീ എന്ന് പറയുന്നത് അവിടെ അങ്ങനെ ലൈറ്റ് കത്ത് ഓഫ് ഓഫാക്കുമ്പോൾ കണ്ടല്ലോ അത് ലൈറ്റ് പോകും അല്ലെങ്കിൽ നമ്മൾ ഓൺ ആക്കിയ സമയത്ത് അവിടെ ലൈറ്റ് കത്തും ചെയ്യും അങ്ങനൊരു അത് ഇതിനുണ്ട് അപ്പോൾ നമ്മൾ ഈ കറുവത്തെ ഏതായാലും തീം വെച്ചിരിക്കണമല്ലോ അപ്പോൾ ഞാൻ തേങ്ങ അരക്കുകയാണ് കേട്ടോ സാധാരണ ഒരു ലേസം തേങ്ങ ഞാൻ നന്ന ചെറുതിലിട്ടിട്ട് അരച്ചാൽ മതി കേട്ടോ അതാണ് നല്ല മൂർച്ചല്ലത് ഇതുപോലെ പൊടിച്ചാനൊക്കെയാണ് ഈ ഒരു ജാറ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വല്ല മല്ലിയോ മുളകോ ഒക്കെ നമ്മൾ വറുത്ത് ലേസിച്ചൊക്കെ പൊടിച്ചോല അങ്ങനെയുള്ള സമയത്ത് കുരുമുളക് അങ്ങനത്തേനൊക്കെയാണ് ഈയൊരു ജാറ് പറഞ്ഞിരിക്കുകയോ പക്ഷേ കുറേ കുറച്ചൊക്കെ തേങ്ങ അധികമുള്ള സമയത്ത് ഞാൻ ഇതിലിട്ട് അരച്ചെടുക്കുക തേങ്ങക്ക് നമ്മൾ ഒരു രണ്ട് പേണ ചെറിയുള്ളിയും ജീരകവും ഒരു പൊണം വെളുത്തുള്ളി ഇട്ട് വെള്ളവും പറഞ്ഞുകാണ്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പം നമ്മളെ ആ കറുത്തൊക്കെ ഇവിടെ നല്ലോണം വന്നിരിക്കണേ അപ്പം നമുക്ക് കൈക്ക് തേങ്ങ അരച്ചവും കൂടിയും പാർന്നു കൊടുക്കാം അപ്പോൾ നമ്മളാ തേങ്ങ ഒക്കെ അരച്ച് അതൊന്നും തിളച്ച് വരുന്ന സമയത്ത് നമ്മളെ കാട് വെറുത്തവും കൂടിയും പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ നമ്മൾ സാധാരണ കുമ്പളങ്ങി വെള്ളരിക്കൊക്കെ ചാറ് വെക്കുവല്ലോ അല്ലേ അതുപോലെ തന്നെയാണ് അത് വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെച്ചാൽ നല്ല രസമാണ് കേട്ടോ ദീക്ക് നമുക്ക് മീൻ പൊരിച്ചത് ഉപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രസമാണ് ഈ ഒരു കറി ഒഴിച്ച് കൂട്ടാനായിട്ട് അങ്ങനെ നമ്മൾ മലക്കാറിയൊക്കെ അവിടെ വാങ്ങി നമുക്ക് ഇതിലൊന്ന് ജ്യൂസ് അടിച്ചിട്ടാണ് പിന്നെ ഒരു കുക്കുമ്പറാണ് അടിച്ചിരുന്നത് അപ്പോൾ ഒന്ന് രാവിലെ മുതൽ തുടങ്ങി ഭയങ്കര തലവേദന ഒരു ക്ഷീണമൊക്കെ കൊണ്ടിട്ട് വെച്ച് അപ്പോൾ ചിടക്ക് കറഞ്ഞാൽ ഇങ്ങനെ പ്രഷർ കുറുക അതുപോലെ തന്നെ ഷുഗർ കുറുക അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ അപ്പോൾ കുറച്ച് സൈറ്റ് ഇങ്ങനെ പഞ്ചസാര എന്നാലും മിനിഞ്ഞാന്നൊക്കെ ചായ കുടിച്ചാലൊക്കെ കുറച്ച് അപ്പോൾ പഞ്ചാരയും നമുക്ക് ഓട്ടോമാറ്റിക്ക് കുറയാണല്ലോ അപ്പോൾ വെച്ചാണെങ്കിൽ പ്രഷറും ഷുഗറൊക്കെ കുറയേക്കാറാം അപ്പോൾ അതുകൊണ്ടാണോന്നറിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെന്നൊരു കുക്കുമറിൻ്റെ പൊട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അതൊന്ന് ജ്യൂസ് അടിച്ചുകൊണ്ട് കുടിച്ച് െന്ന് കരുതിട്ടോ ചെ നല്ലൊരിഷ്ടൊരു സംഭവാണ്ട്ടെ ഈ കുക്കുമ്പർ അറിയുന്നത് അപ്പോൾ ഞാൻ അത് അവിടെ തോലൊക്കെ ചത്തിയാണ് അട്ടുകൊടുത്ത് പിന്നെ നമ്മൾ പാലാണ് കേട്ടോ ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമുക്ക് പഞ്ചസാര ഇടാം വേണമെങ്കിൽ നമുക്ക് ഇലക്കായ് ഇടട്ടെ ഞാൻ ഒന്നും ഇടലില്ല അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ അടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പാല് പറഞ്ഞ സമയത്ത് കണ്ടില്ല അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പാല് ഇപ്പുറത്തേക്ക് വരുന്നുണ്ടല്ലേ നമ്മൾ ആ ഒരു എന്താ പറയുക അത് അരക്കണ സമയത്ത് ആ കുക്കുംബർ ഉള്ളിൽ കടന്നിട്ട് നല്ലോണം അരഞ്ഞു കിട്ടും ചെയ്യും കേട്ടോ അപ്പൊ നമുക്ക് ഒന്നില്ലെങ്കിൽ അടപ്പ് വെച്ചിട്ട് അങ്ങനെ അരച്ചെടുക്കുക അല്ലെങ്കിൽ ഈ ഒരു സാധനം വെച്ചിട്ട് എന്താ അമർത്തി കൊടുത്തുകൊണ്ട് അങ്ങനെ അടിച്ചെടുത്താലും മതി അപ്പൊ നമ്മൾ ഓൺ ആക്കിയ സമയത്ത് കണ്ടില്ലേ അപ്പൊ എന്താ വെച്ചാൽ ഈ മേലത്തെ സാധനം വെച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ തോനെ ഇപ്പൊ നമ്മൾ ഓറഞ്ച് അങ്ങനെ അങ്ങനൊക്കെ ഇടങ്ങനെ അടിയിക്കടിയിക്കങ്ങനാക്കി കൊടുക്കണല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഒരു സംഭവം നമുക്ക് ഇല്ലത് കേട്ടോ അപ്പം ഇനി ഇതിൻ്റെ ഉള്ളു വേണമെങ്കിൽ നമുക്കൊന്ന് ഓഫാക്കിങ്ങാണ്ട് ഇവൻ മുഴുവനായിട്ട് നമുക്ക് എന്താ പറയുക അരഞ്ഞ് കിട്ടിയിരിക്കണോ അല്ലെങ്കിൽ ഇനി നമുക്ക് ഇട്ട് കൊടുക്കുന്ന സമയം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്കാണുള്ളത് കുക്കുംബറൊന്നും അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതിൽ പ്രത്യേകിച്ചൊന്നും അരച്ചെടുക്കാനൊന്നും ഉണ്ടാവില്ല അങ്ങനെ തന്നെ അങ്ങോട്ട് കുടിച്ചാനേ ഉണ്ടാവും കാരണം ചണ്ടിയും കുരുവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പക്ഷെ നമ്മൾ മുന്തിരിയോ ഓറഞ്ചോ അങ്ങനെയൊക്കെ അടിച്ചുമ്പോൾ അതിൻ്റെ ആ ഒരു ചണ്ടി നമുക്കല്ലോ എല്ലാം ഉണ്ടാകും പൈനാപ്പിളും ഒക്കെ അടിച്ചു ആ സമയത്ത് നമുക്ക് നല്ല സുഖമാണ് അത് വെച്ചിട്ട് അടിയിൽ കമർത്തി കൊടുക്കാനും ഓക്കെ അങ്ങനെ നമ്മളെ കുക്കുമ്പോൾ ജ്യൂസ് അയക്കണ കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്ക്ക് പാലയാണ് ഇതൊരു ഗ്ലാസ്സിന് തന്നെ ഉണ്ടാവുള്ളൂ കാരണം നമ്മൾ ഒരു ഗ്ലാസ് അല്ലേ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു ഗ്ലാസ് തന്നെ ഉണ്ടാവുള്ളൂ കുട്ടിയാക്കൊന്നും അത് വലിയ തീർപ്പതി ഇല്ല കേട്ടോ വലിയ നല്ല ഒരു കുടിച്ചാലല്ല അപ്പോൾ പിന്നെ ഞാൻ അധികം ഉണ്ടാക്കിയില്ല ആ ഒരു ഗ്ലാസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ നമുക്ക് ഇങ്ങനെ ആട്ടിയാൽ ഒരുവിധമൊക്കെ അതിൽ നിന്ന് പോകുന്നു കിട്ടിട്ടോ ഈ അടിയിലൊരു ഉള്ളു ആ അതിൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ ഉണ്ട് അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് മിക്സിന്റെ ഈ ജാർ ഞാൻ തുറന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഇതിന്റെ ഉള്ളത്ത് ഈ സാധനം ആദ്യം എടുത്ത് മാറ്റാം പിന്നെ അതൊരു വാഷർ നമുക്ക് ഒന്ന് ടൈറ്റായി ആയി കേട്ടോ പുറത്തേക്ക് തീർച്ചാ നിൽക്കാനൊക്കെ വേണ്ടിട്ടേ അപ്പോൾ അടപ്പ് കൊടുത്തു ഇനി ഇത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചണ്ടി മൊത്തത്തിൽ കലരും ഇട്ടു അപ്പോൾ അതിൽ ജ്യൂസ് ഉണ്ടോ നോക്കിയിട്ട് നോക്കിയിട്ടെടുത്താൽ മതി ഇതിൽ പിന്നെ അങ്ങനെ ചണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പെട്ടെന്ന് എടുത്തു ഇതാണ് കേട്ടോ അതിൻ്റെ അരിപ്പെന്ന് പറയുന്നത് അതിക്കൂടിയാണ് ഇപ്പോൾ അത് പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇങ്ങനെ വരുന്നത് അതിൻ്റെ ആ ജ്യൂസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൽ നമുക്ക് അരിച്ചെടുക്കാനൊന്നും നല്ല ജ്യൂസ് പോലെ തന്നെയാണ് ഇല്ല അത് കണ്ടങ്ങളോ ഒന്നുമില്ലല്ലേ പിന്നെ നമ്മൾ തൊലിയൊക്കെ ചത്തിയും കാണ്ടല്ലേ കുക്കുമറുതിക്ക് ഇടും ചെയ്തത് അപ്പം ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മളതിൽ വീഡിയോലുണ്ടോ താത്ത അത് ഇന്ന് കുടിച്ചാലും നിന്നര നിന്ന് നമുക്ക് കുടിച്ചാൻ പാടില്ല പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോക്ക് വേണ്ടി ചെയ്യണുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഇരുന്ന് തന്നെ കാരണം ബാക്കി കുടിച്ചാലൊക്കെ ഞാൻ അങ്ങനെ കുടിച്ചാലേ ഉള്ളൂ പിന്നെ അവിടെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് അത്ര കൊണ്ട് വെളിച്ചം കിട്ടണമില്ല വീഡിയോക്ക് അപ്പോൾ അങ്ങനെയാണ് നിന്നതാണ് ഇനി നമുക്ക് മീനുണ്ട് കുറേ നന്നാക്കാൻ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി മിക്സിൻ്റെ ജാറുകളൊക്കെ ഒന്ന് കേഗ് എടുക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കറി എവിടെയായിട്ടുള്ളു വേറെ കൂട്ടാനൊന്നുമില്ല ഇല്ല അപ്പോൾ ഞാൻ ഇന്ന് കയ്പെങ്ങൊന്ന് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ച് കൈപ്പങ്ങ എന്ന് ചിലപ്പോൾ ഞാൻ ഉപ്പേരി ഒക്കെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കാരണം ഞാൻ വെക്കലില്ല കാരണം ആക്കിമിക്കും കുട്ടികളും തിന്നൂല പക്ഷെ ഇച്ചിരി ഇഷ്ടമാണ് കേട്ടോ കൈപ്പങ്ങ ഉപ്പേരിയൊക്കെ എത്താൻ ഒരാൾക്ക് മാത്രം തൊക്കെ വെക്കണേ ഞാൻ വാങ്ങലുമില്ല വയ്ക്കലുമില്ല അപ്പോൾ ഇന്ന് പേടി കണ്ടപ്പോൾ ഒരാളവിടെ കൊടുന്ന് കൊടുക്കണ്ട കേട്ടോ പരിലുണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നല്ല ഫ്രഷ് ആയി തോന്നി അപ്പം ഞാനൊന്ന് മേടിച്ച് പോകുന്നു ഏതായാലും നമുക്കിനി നമുക്ക് ഉണ്ടാക്കി തിന്നാലല്ലേ ഒലക്കു വേണ്ടെങ്കിലും ഇച്ചിങ്ങനത്തെ ഉപ്പേരികളൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക വേറെ കറിയോ ഒന്നും വേണ്ട ആ ഒരു ഉപ്പേരി മാത്രം കുഴച്ചും ഇങ്ങാണ്ട് ചോറ് വെച്ചു പിന്നെ നമ്മളമ്മീറ്റൊക്കെ ഒന്ന് ഉറുക്കുമ്പോൾ അതിങ്ങനെ ത്തിലാ നുറുക്കി എടുക്കലോ കേട്ടോ ഞാന് ഒന്നിച്ചതുപോലെ ചെറുതാക്കിയാണ് നുറുറുക്കിയൊക്കെ എടുക്കുന്നത് അപ്പോൾ ഏതായാലും ഞാൻ ഞാൻ എന്തായാലും ഇതൊക്കെ ഉണ്ടാക്കി എടുക്കട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ മിക്സിൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയിട്ടോ അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മളെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ അപ്പം ഞങ്ങളുടെ പെരപ്പണിൻ്റെ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഇടും അപ്പോൾ നിങ്ങൾ പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ കാണുക അതുപോലെ തന്നെ പരമാവധി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക എന്താ വെച്ചാൽ നമുക്ക് എന്താ പറയുക ഇതിന് വന്ന് എന്തെങ്കിലും കിട്ടിയാലാണ് നമ്മളെ പെരപ്പണിയൊക്കെ മുന്നോട്ട് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റിയല്ലേ അപ്പോൾ നമുക്ക് ഒരാൾക്ക് സഹായം ചെയ്യാൻ പറ്റണത് നമുക്ക് ചെയ്യാമല്ലോ അല്ലേ അപ്പോൾ ഇൻഷാല്ല നമുക്ക് നല്ല രീതിയിൽ ആകാനും ഒക്കെ എല്ലാവരും ധാരാലും ഉൾപ്പെടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞമ്മളും എല്ലാവരും ധാരാലും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ ഇൻഷാല്ല അപ്പോൾ ഏതായാലും ഇനി നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അതുവരെയൊക്കെ നമ്മളെല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും